പ്രിയരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഫാദർ സെലസ്റ്റിൻ ഇഞ്ചക്കലിനെ പ്രസന്നപുരം ഇടവക വികാരി എന്ന സ്ഥാനത്ത് നിന്ന് നീക്കി. പകരം കാഞ്ഞൂർ ഫൊറോന വികാരിക്ക് പ്രസന്നപുരം ഇടവക വികാരിയുടെ ചുമതല നൽകി അതിരൂപതാ നേതൃത്വത്തിന്റെ ഉത്തരവുണ്ടായി. സാധാരണഗതിയിൽ ഒരു വികാരി അച്ഛനെതിരെ രൂപതാ നേതൃത്വം നടപടിയെടുക്കുന്നത് തികച്ചും സ്വകാര്യമായ ഒരു വിഷയമാണ്. എന്നാൽ ഇവിടെ പതിവിന് വിപരീതമായി കല്ലായ കുഞ്ഞുങ്ങളും ഫാദർ ബിനോയിയെ പോലുള്ള വാടക വൈദികരും അദ്ദേഹത്തെ വിശുദ്ധനാക്കിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നറിയുകയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു വിശദീകരണം നൽകേണ്ടി വരുന്നത്. ഈ താടിയും മുടിയും നീട്ടി വളർത്തിയാൽ ക്രിസ്തുവായി എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കൽദായവാദികൾ ക്രിസ്തു ആരെന്നും ക്രിസ്തു എന്തെന്നും ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കുർബാന വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഫാദർ സെലസ്റ്റിൻ എന്ന വൈദികന്റെ പേര് വിവാദമായത്. എന്നാൽ ഇപ്പോഴുള്ള നടപടി കുർബാന വിവാദവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തനിക്കെതിരെയുള്ള പരാതികൾ ആരും അറിയാതിരിക്കാനുള്ള അടവ് നയമായിരുന്നു കുർബാന കാര്യത്തിലുള്ള ഈ വൈദികന്റെ പിടിവാശി എന്നാണ് കരുതുന്നത്. കർദിനാളിന്റെ സ്വന്തം ആൾ എന്ന പിടിവള്ളി ഉപയോഗിച്ചത് ഇടവക ജനത്തെ തീർത്തും അപ്രസക്തമാക്കി ഏകാധിപത്യ ഭരണശൈലി ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണ്. കുർബാന വിവാദം തലപൊക്കുന്നതിന് മുന്നേ ഇടവക ജനം ഈ വൈദികനെതിരെ പരാതി നൽകി തുടങ്ങിയിരുന്നു എന്നാണ് അറിയുന്നത്. ഇടവകയിലെ നൈയാമിക സമിതികളോടൊന്നും ആലോചിക്കാതെ തന്നിഷ്ടത്തിന് നടത്തിയിരുന്ന ഒരു പൗരോഹിത്യ മേധാവിത്വമാണ് ഇടവക ജനം ചോദ്യം ചെയ്തത്. ഈ ഭരണരീതിയെ കൽദായ കുഞ്ഞുങ്ങൾ ന്യായീകരിക്കുകയാണ്. കാരണം അതാണ് അവരുടെ കൽദായ വൈദികരുടെ രീതി. വിശ്വാസികൾ അവർക്ക് അടിമകളാണ്. അനുസരണത്തിന്റെയും തലമുറ ശാപത്തിന്റെയും വാളുയർത്തി അവർ വിശ്വാസികളെ അടിച്ചമർത്തും. രാജാക്കന്മാരെ പോലെയാണ് കൽദായ വൈദികർ ഇടവക ഭരിക്കുന്നത്. അത് തന്നെയാണ് കർദിനാൾ കോടതിയിൽ പറഞ്ഞതും നമ്മളെല്ലാം കേട്ടതാണല്ലോ. എന്നാൽ ഈ അതിരൂപതയിൽ അത്തരമൊരു രീതി നടപ്പാവില്ല. വികാരി എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്ത് ഇടവക ജനത്തിന്റെ പേരിൽ മറ്റൊരു വ്യക്തിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തു എന്നതാണ് ഈ വൈദികനെതിരെയുള്ള ഒരു പരാതി. എന്നാൽ പൊതുയോഗമോ പാരീഷ് കൗൺസിലോ ഇത് അറിഞ്ഞിരുന്നില്ല, ഇത് അംഗീകരിച്ചിരുന്നുമില്ല. ഇത് സംബന്ധിച്ച പരാതി അതിരൂപത നേതൃത്വത്തിന് മുന്നിലെത്തുകയും തുടർന്നുണ്ടായ ചർച്ചകളിൽ തീരുമാനമാവുകയും ചെയ്തതാണ്. എന്നാൽ ഈ വൈദികൻ തന്റെ ദുർവാശി തുടരുകയാണുണ്ടായത്. വാശി തീർക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി വരെ പ്രതിയാക്കി വീണ്ടും കേസ് കൊടുത്തു. ഇടവകയിൽ പാരീഷ് കൗൺസിൽ ഇല്ല, പൊതുയോഗമില്ല, കണക്കവതരിപ്പിക്കലില്ല. ഒരു ഏകാംഗ നാടകം പോലെ സർവ്വതിൻ്റെയും സർവാധികാരിയാണെന്ന മട്ടിലുള്ള ഇടവക ഭരണത്തെ പ്രബുദ്ധരായ ജനം ചോദ്യം ചെയ്തു. മതബോധന അധ്യാപകരും വിവിധ സംഘടനാ ഭാരവാഹികളും നാളുകൾക്ക് മുന്നേ അനേകം പരാതികൾ നൽകിയതാണ്. ആ ഇടവകയിലെ മഹാഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളും വൈദികനെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതികൾക്ക് മറപിടിക്കാനാണ് കടുത്ത കൽദായവാദി എന്ന മൂടുപടമണിഞ്ഞ് ഈ വൈദികൻ രംഗത്ത് വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സഭ പറഞ്ഞ കുർബാന നടത്തിയതിന്റെ പേരിലാണ് തനിക്കെതിരെ നടപടി ഉണ്ടായതെന്ന് പറഞ്ഞ് സ്വയം രക്തസാക്ഷി ചമയുകയാണ് ഈ വൈദികൻ. ഇപ്പോൾ പരാതികൾ കിട്ടിയിട്ട് നടപടിയെടുക്കാതെ അതിരൂപത നേതൃത്വം നിസ്സംഗരായി നിൽക്കുകയായിരുന്നു. ഈ ഇടവക ജനത്തിന്റെ സമ്മർദ്ദം സഹിക്കവയ്യാതായപ്പോൾ മാത്രമാണ് ഈ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ വിശദീകരണങ്ങൾ തേടിയതിന് ശേഷമാണ് ഒടുവിൽ ഈ നടപടിയുണ്ടായത്. അതും മാസങ്ങൾ കഴിഞ്ഞു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കൽദായ കുഞ്ഞുങ്ങൾ ഈ വിശുദ്ധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തു പറയാനാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൽദായ വൈദികൻ രക്തസാക്ഷി പരിവേഷം അണിഞ്ഞിങ്ങനെ മുന്നിൽ നിൽക്കണം. അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു ആയുധം മാത്രമായി ഇതിനെ ഉപയോഗിക്കുകയാണ്. നമ്മൾ വിശ്വാസികൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ നമ്മുടെ അവകാശത്തിന് വേണ്ടി പോരാടുമ്പോൾ നമ്മൾ നമുക്ക് എന്ത് ലഭിക്കണം എന്നുള്ളതിൻ്റെ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ പോരാടുമ്പോൾ നമ്മൾ കൃത്യമായും ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ്, ചോദ്യം ചെയ്തിരിക്കും. അത് കൽദായ ദേശത്ത് പതിവുണ്ടാകില്ല, എന്നാൽ ഇവിടെ പതിവുണ്ട്. അതാണ് ആഗോള കത്തോലിക്ക സഭ ഇപ്പോൾ പറയുന്ന സിനഡാലിറ്റി. ആ സിനഡാലിറ്റിയുടെ പേരിലാണ് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ആ സിനഡാലിറ്റി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരിപൂർണമായി ഉപയോഗിക്കപ്പെടുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. നന്ദി.